ദുബായിലെ രക്ഷിതാക്കൾക്ക് ആശ്വാസം. ഈ മാസം അവസാനം സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ നേരിട്ട് സ്കൂളിലേക്ക് അയക്കണമോ എന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് KHDA അറിയിച്ചു. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓൺലൈൻ ക്ലാസുകൾ തന്നെ മതിയെന്ന അഭിപ്രായത്തിലാണ് ഉള്ളത്. ഈ മാസം 30 പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ ക്ലാസ് മുറികളിലെ പഠനം ആരംഭിക്കാനായിരുന്നു ദുബായിയുടെ തീരുമാനം. എന്നാൽ ചില മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതോടെ വിദ്യാർത്ഥികളെ നേരിട്ട് സ്കൂളിലേക്ക് അയക്കണോ എന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിലപാട് മാറ്റി. തീരുമാനം കോവിഡ് കാലത്ത് മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ താല്പര്യപ്പെടാത്ത രക്ഷിതാക്കൾക്ക് ആശ്വാസമായി. ഇപ്പോൾ മരുന്നൊന്നും വാക്സിനൊന്നും കണ്ടുപിടിക്കാത്ത ഒരു ഈ അവസ്ഥയിൽ ഓൺലൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സ്കൂളിൽ പോവുകയാണെങ്കിൽ തന്നെ കുട്ടികൾ ഈ മോർ ദാൻ ഒരു 6 hours അവർ ഇത്രയും ടൈം അവർ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതൊരു സാധ്യമായിട്ടുള്ള ഒരു പാരൻസിനെ സംബന്ധിച്ച് അതൊരു വളരെ ഒരു ടെൻഷനുള്ള ഒരു കാര്യം തന്നെയാണ്. താൽക്കാലികമായാണ് ഈ സൗകര്യമെന്നാണ് KHDA സർക്കുലറിൽ പറയുന്നത്. എത്ര നാളത്തേക്കെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സഹപാഠികൾക്കൊപ്പം കളിതമാശകൾ പങ്കുവയ്ക്കാനാവാത്തതിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസുകൾ തന്നെയാണ് വിദ്യാർത്ഥികളും തിരഞ്ഞെടുക്കുന്നത്. നോർമൽ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചറിൻ്റെയൊക്കെ ഇൻട്രാക്ഷൻ, ഫ്രണ്ട്സിനോടൊപ്പമുള്ള ഇൻട്രാക്ഷൻ അതൊന്നും ഇതിൽ അത്ര എഫക്റ്റീവായിട്ട് പറ്റുന്നില്ലെങ്കിലും നമ്മുടെ നോർമൽ ലെസൺസൊക്കെ നല്ല രീതിയിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ സ്കൂളുകൾ തുറക്കാവൂ എന്ന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഷാർജയിലെയും അബുദാബിയിലെയും വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗായി വീടുകളിൽ തന്നെ പഠനം തുടരാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ചിലാണ് UAE സ്കൂളുകൾ അടച്ചിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.